ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ന്യൂ വീഡിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതുതായിട്ട് നോക്കാൻ പോകുന്നത് 2023 BSNL പുതുക്കിയ പ്ലാനുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ റീചാർജ്, അതുപോലെ വാലിഡിറ്റി റീചാർജുകൾ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന റീചാർജുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. BSNL സംബന്ധമായി നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക്, അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന റീചാർജുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ വാലിഡിറ്റിക്ക് മാത്രമുള്ള റീചാർജാണ്. നമ്മൾ വാലിഡിറ്റി മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറഞ്ഞാൽ 107 രൂപയാണ്. നമുക്ക് 107 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 200 മിനിറ്റ് ഫ്രീ കോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 GB ഡാറ്റയാണ് നമുക്ക് ഡാറ്റയായിട്ട് ലഭിക്കുന്നത്. അതിൻ്റെ പ്ലാൻ വാലിഡിറ്റി എന്ന് പറയുന്നത് 40 ദിവസമാണ്. മുന്നേ നമുക്ക് 50 ദിവസമായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ 2023 ആയപ്പോൾ പ്ലാനുകൾ ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇത് 40 ദിവസമാണ് ഇപ്പോൾ നമുക്ക് ഈ 107 രൂപയ്ക്ക് വാലിഡിറ്റി കിട്ടുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 99 രൂപയുടെ റീചാർജാണ്. നമ്മൾ 99 രൂപ കോളിങ്ങിന് മാത്രമായിട്ട് ചെയ്യുന്ന റീചാർജാണ് ഈ 99 എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കോള് മാത്രമുള്ള ഒരു പാക്കാണ്. 99 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 18 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് അൺലിമിറ്റഡ് കോളാണ് ഈ ഒരു 99 ലഭിക്കുന്നത്. അതുപോലെ അൺലിമിറ്റഡ് കോളിന് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്ന റീചാർജാണ് 147 എന്ന് പറയുന്നത്. ഒരു മാസത്തെ അൺലിമിറ്റഡ് കോൾ, അതായത് 30 ദിവസത്തെ വാലിഡിറ്റിയുള്ള ഒരു പാക്കാണ് 147 രൂപയുടെ പാക്ക് എന്ന് പറയുന്നത്. ഇതിൽ 30 ദിവസം അൺലിമിറ്റഡ് കോളും അതുകൂടാതെ നമുക്ക് 10 GB നെറ്റും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് 147 രൂപയ്ക്ക്. ഈ ഒരു റീചാർജാണ് നമ്മൾ പോർട്ട് ചെയ്യാൻ വേണ്ടി, സിം പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് 147 രൂപയുടെ റീചാർജാണ്. അതുപോലെ 153 രൂപയുടെ റീചാർജ് ഉണ്ട്. 153 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോള്, അതുപോലെ ഡെയിലി 1 GB നെറ്റ്, 100 SMS ലഭിക്കുന്ന റീചാർജാണ് ഈ 153 എന്ന് പറയുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 26 ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ 197 രൂപയുടെ റീചാർജ് നമുക്ക് വരുന്നത് അൺലിമിറ്റഡ് കോള്, 2 GB നെറ്റ്, 100 SMS എന്നിവ ലഭിക്കുന്ന റീചാർജാണ് 197 എന്ന് പറയുന്നത്. 197 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് കോള് ലഭിക്കും, 2 GB നെറ്റ്, അതുപോലെ 100 SMS. 18 ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് ഈ ഒരു നെറ്റ് അൺലിമിറ്റഡ് കോള് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുക. ഈ സിമ്മിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 84 ദിവസമാണ്. 84 ദിവസം നമുക്ക് വിളിക്കാൻ കഴിയില്ല. 18 ദിവസമേ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി ആ ഒരു ഫ്രീ കോള് ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള ദിവസം എന്ന് പറയുന്നത് സിമ്മിൻ്റെ വാലിഡിറ്റിയാണ്. നമുക്ക് പിന്നീട് ടോപ്പ് അപ്പ് റീചാർജുകൾ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നമുക്ക് കോള് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇൻകമ്മിങ് കോള് വരാനും വേണ്ടിയിട്ട് ഈ ഒരു സിം വാലിഡിറ്റി വേണം. അപ്പോൾ സിം വാലിഡിറ്റിയാണ് ബാക്കിയുള്ള ദിവസം. 18 ദിവസം മാത്രമേ നമുക്ക് കോള് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മുന്നേ ഇത് 200 ദിവസം ഉണ്ടായിരുന്നു. അത് വെട്ടി കുറച്ച് പിന്നീട് 100 ദിവസമാക്കിയിരുന്നു. ഇപ്പോൾ 84 ദിവസത്തിലേക്ക് വീണ്ടും മാറ്റം വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 199 രൂപയുടെ റീചാർജാണ്. ഈ 199 രൂപ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെയിലി 2 GB നെറ്റ്, അതുപോലെ അൺലിമിറ്റഡ് കോള്, 100 SMS എന്നിവ നമുക്ക് ലഭിക്കുന്നുണ്ട്. 30 ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് കിട്ടുന്ന 2 GB നെറ്റും അൺലിമിറ്റഡ് കോളും SMS ഡയറി 100 SMS ഉള്ള പാക്കാണ് ഈ 199 എന്ന് പറയുന്നത്. 30 ദിവസമാണ് നമുക്കിതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു റീചാർജാണ് ഈ 199 എന്ന് പറയുന്നത്. ഇത് VI അതുപോലെ എയർടെല് പാക്കുകൾ കൊടുക്കുന്നത് 300 രൂപയ്ക്കാണ് ആ ഒരു പാക്കാണ്. ഇവർ വെറും 200 രൂപയ്ക്കാണ് ഈ ഒരു പാക്ക് നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് കോളിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു റീചാർജാണ് 319 എന്ന് പറയുന്നത്. കോളിങ്ങിന് മാത്രമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് ഈ 319 എന്ന് പറയുന്നത്. 319 രൂപ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അൺലിമിറ്റഡ് കോള്, അതുപോലെ 300 SMS, അതിൻ്റെ കൂടെ 10 GB ഡാറ്റ. ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 65 ദിവസമാണ് നമുക്ക് ഈ ഒരു പാക്കിന് വാലിഡിറ്റി ലഭിക്കുന്നത്. കോളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ 319 എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് 98 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 22 ദിവസം നമുക്ക് 2 GB നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഡെയിലി 2 GB ഡാറ്റ നമുക്ക് 98 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി 2 GB ഡാറ്റ വെച്ചിട്ട് 22 ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് 98 രൂപയുടെ റീചാർജ്. അതുപോലെ 198 രൂപയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് 40 ദിവസത്തെ വാലിഡിറ്റി ലഭിക്കും. 40 ദിവസം നമുക്ക് 2 GB ഡാറ്റ മാത്രമായിട്ട്, ഇതിൽ കോളിംഗ് ഇല്ല. നിങ്ങൾക്ക് കോള് ചെയ്യണമെന്നെങ്കിൽ ഇതിൽ ടോപ്പ് ബാലൻസ് നിങ്ങൾ പിന്നീട് റീചാർജ് ചെയ്യണം. 10, 50, 100 പോലെയുള്ള ടോപ്പ് അപ്പ് റീചാർജുകൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോള് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ 198 രൂപ റീചാർജ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് 2 GB ഡാറ്റ ഡെയിലി
40 ദിവസം നിങ്ങൾക്ക് വാലിഡിറ്റി ലഭിക്കുന്നുണ്ട്. ഡാറ്റ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന റീചാർജ് ആണ് 198, അതുപോലെ 98 എന്ന് പറയുന്ന ഈ ഒരു പാക്ക്. നിങ്ങളെ ഫോണിൽ നിങ്ങൾ BSNL ആദ്യമായിട്ടാണ് സിം ഉപയോഗിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ലഭിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, കോളിംഗ് മാത്രമേ അതിലൂടെ നടക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളൊരു SMS നിങ്ങൾക്ക് അതിലേക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ഫോണ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളെ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. മെസ്സേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 1925 എന്ന നമ്പറിലേക്ക് ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. ആ സെൻഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ആ ഒരു മെസ്സേജ് നിങ്ങളത് സേവ് ചെയ്യുക. അതിനുശേഷം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഡാറ്റ ലഭിക്കുന്നില്ല എങ്കിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ഫോൺ BSNL നെറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ആ ഒരു പ്രശ്നം വരാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ ഇതുപോലെ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ അതുപോലെ യൂസ് ചെയ്യാം, ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ BSNL കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിയോ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയോ അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.